കേരള രാഷ്ട്രീയത്തിലെ അധികായന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് രാവിലെ എറണാകുളത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പതിനായിരങ്ങളാണ് വിലാപയാത്ര കടന്നു പോകുന്ന പാതയോരങ്ങളിൽ ഉടനീളം തങ്ങളുടെ പ്രിയപ്പെട്ട മാണിസാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത്. വിലാപയാത്ര കോട്ടയത്തെത്താൻ ഇനിയും മണിക്കൂറുകൾ വൈകും എന്നാണ് മനസ്സിലാക്കുന്നത്. വിലാപയാത്ര കടുത്തുരുത്തിയിൽ എത്തിയത് 6 മണിക്കാണ്. ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്തുരുത്തിയിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വിലാപയാത്ര കടന്നുപോയ വഴികളിൽ ഉടനീളം കണ്ട കാഴ്ചകൾ കണ്ണീരണിയിപ്പിക്കുന്നതായിരുന്നു. പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരുമടക്കം വഴിയോരത്ത് കാത്തുനിന്ന ആയിരങ്ങൾ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജനസമിതിയുടെ അടയാളം കൂടിയായി മാറുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന കെ എം മാണിയുടെ മൃതദേഹം രാവിലെ 9:30 ആശുപത്രിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചത്. അതിരാവിലെ മുതൽ നൂറുകണക്കിന് പ്രവർത്തകരായിരുന്നു പ്രിയപ്പെട്ട മാണിസാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആശുപത്രി പരിസരത്ത് കാത്തുനിന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേരള കോൺഗ്രസ് നേതാക്കളായ പി ജെ ജോസഫും അടക്കം ഒട്ടേറെ യു ഡി എഫ് നേതാക്കൾ ഇന്നലെ തന്നെ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. 12 മണിയോടെ വിലാപയാത്ര കോട്ടയത്ത് എത്തണം എന്നായിരുന്നു തീരുമാനമെങ്കിലും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ കാത്തുനിന്ന ജനക്കൂട്ടം സമയക്രമമെല്ലാം തെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. രാത്രിയോടെ കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വീണ്ടും വൈകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാകും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. തുടർന്ന് ജന്മദേശമായ പാലായിലേക്ക് വിലാപയാത്രയായി തുടരും. പാലായിൽ നാളെ വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.